നിക്ഷേപ തട്ടിപ്പു കേസിൽ പോലീസ് പരാതികൾ പിൻവലിപ്പിക്കാൻ പ്രതി പ്രവീൺ റാണ ഇടനിലക്കാർ മുഖേന നീക്കം തുടങ്ങി. കേസ് പിൻവലിക്കണമെന്നും പരാതിക്കാരായ നിക്ഷേപകർക്ക് രണ്ട് ചെക്കുകൾ നൽകാമെന്നുമാണ് വാഗ്ദാനം. ജയിലിലായാൽ നയാ പൈസ കിട്ടില്ലെന്നാണ് ഇടനിലക്കാർ മുഖേന പ്രവീൺ റാണ നിക്ഷേപകരെ അറിയിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 27 തൃശൂർ അരിമ്പൂരിലുള്ള റാണ റിസോർട്ടിൽ നടന്ന നിക്ഷേപക സംഗമത്തിന്റെ ദൃശ്യങ്ങളാണിത്. പ്രവീൺ റാണയുടെ സാമ്പത്തിക തട്ടിപ്പിൽ പെട്ടുപോയ നൂറുകണക്കിന് ആളുകൾ റാണയെ മുന്നിലിരുത്തി നിക്ഷേപകർ പൊട്ടിത്തെറിച്ചു. എത്ര കുടുംബം നിങ്ങൾ നശിപ്പിക്കണം, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ എനിക്ക് പൈസ തന്നേ പറ്റൂ. പൈസ തന്നിരിക്കും, പൈസ തന്നിരിക്കും. പ്രവീൺ റാണയിൽ നിന്ന് പണം തിരികെ കിട്ടാനുള്ള സാധ്യതയില്ലെന്ന് അന്നത്തെ യോഗത്തോടെ തിരിച്ചറിഞ്ഞാണ് നിക്ഷേപകർ പോലീസിനെ സമീപിച്ചത്. കേസെടുത്തതോടെ ഒളിവിൽ പോയ റാണ ഇപ്പോൾ പരാതികൾ പിൻവലിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇടനിലക്കാർ മുഖേനയാണ് നിക്ഷേപകരടക്കമുള്ളവരെ വിളിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ രണ്ട് ചെക്ക് വീതം ഞാൻ എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഈ പരാതി കൊടുത്തവരൊക്കെ തൽക്കാലം ഈ പരാതി പിൻവലിക്കണം. നമ്മളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ധാരണേനെക്കാട്ടിലും നല്ലതല്ലേ അധികാരികളുടെ മുമ്പിൽ വെച്ചുണ്ടാക്കുന്ന ധാരണ? കേസുമായി മുന്നോട്ട് പോയാൽ നിക്ഷേപകൻ പെടുമെന്ന് മുന്നറിയിപ്പ്. പ്രവീൺ സാർ പറഞ്ഞിട്ടത്ര ധാരാളം പണങ്ങൾ ബിന്നാമിയുടെ പേരുകളിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ജയിലിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്ര പെട്ടെന്ന് ജാമ്യം ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ പണമൊക്കെ എനിക്ക് നഷ്ടപ്പെടും. പരാതികളുമായി കൂടുതൽ നിക്ഷേപകർ രംഗത്തെത്തി തുടങ്ങിയതോടെ ഒളിവിൽ കഴിയുന്ന പ്രവീൺ റാണ മുൻകൂർ ജാമ്യത്തിനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.